അതായത് ദൃശ്യത്തിലും പൊളിറ്റീഷ്യൻ ആയിട്ട് വന്നു, ലൂസിഫറിലും പൊളിറ്റീഷ്യൻ ആയിട്ട് വന്നു അല്ലേ. അതില് അതും ലാലയുടെ കൂടെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കാരണം ലാലയുടെ കൂടെ അതിനിടയ്ക്ക് ഒടിയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, ലൂസിഫർ, കായംകുളം കൊച്ചുണ്ണി. ആ കായംകുളം കൊച്ചുണ്ണി, അയ്യോ കായംകുളം കൊച്ചുണ്ണി ഒക്കെ ആക്ച്വലി നമുക്ക് ഒരു ടോപ്പിക് ആയിട്ട് തന്നെ എടുത്തു പറയേണ്ട കുറെ കാര്യങ്ങളായിരുന്നു. ലാലന്റെ കൂടെ തന്നെ പറയാൻ ഒരുപാട് കഥകൾ വേണം. അതെ, ഒരു 86 അത് ആക്ച്വലി 12 ദിവസമാണ് ലാലേട്ടൻ വിസ്മയിപ്പിച്ച ദിവസങ്ങൾ ആ സിനിമയിൽ. ആ 12 ദിവസം ഞങ്ങൾ ഒരുമിച്ച് തന്നെ ആയിരുന്നു എന്ന് പറയാം. കാരണം അധികം ക്രൂ പുറത്തുനിന്നുള്ള ക്രൂ ആയതുകൊണ്ട് മലയാളീസ് കുറവായിരുന്നു, പിന്നെ കാണാൻ വരുന്ന ആൾക്കാരും വളരെ കുറവായിരുന്നു. ഈ കാട്ടിലൊക്കെ കാട്ടിലൊക്കെ ആയിരുന്നുണ്ട്, ചെങ്ങാടത്തിലൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് എത്രയോ സമയം ലാലേട്ടനെ ഒപ്പം കിട്ടാൻ പറ്റും. മറ്റേ ദൃശ്യത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് കുറച്ചൊരു ഒരുപാട് ആള് കാണാൻ വരും ലാലേട്ടനൊക്കെ. കാഴ്ചക്കാരല്ല, മീൻസ് മീറ്റിംഗ്സ് ഒരുപാട് വന്നുകൊണ്ടിരിക്കും, അപ്പൊ നമുക്ക് സംസാരിക്കാനുള്ളൊരു സമയം കിട്ടില്ല. നമ്മളാണെങ്കിൽ കട്ട ഫാനും അല്ലേ, അപ്പോ ഇത് നല്ലൊരു സ്പേസ് ആയിരുന്നു. ആക്ച്വലി കൊച്ചുണ്ണിയാണ് അതിന് ഏറ്റവും നല്ലൊരു സ്പേസ് കിട്ടിയത്.